നമസ്തെ. വീണ്ടും ഒരു മണ്ഡലകാലം സമാഗതമായിരിക്കുകയാണ്. നാളെ വൈകുന്നേരം ശബരിമല നട തുറക്കുകയാണ്. മറ്റന്നാൾ വൃശ്ചികം ഒന്നാണ്. വീണ്ടും ആ പൂങ്കാവനത്തിൽ ശരണാരവങ്ങൾ മുഴങ്ങുകയാണ്. പക്ഷേ നമ്മൾ ഈ ശബരിമലയെക്കുറിച്ച്, കാനനഭംഗി തുടിക്കുന്ന ശബരിമലയെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞാലും, കാലാകാലങ്ങളിലായി ശബരിമലയിൽ നിന്നും ഒരുപാട് അഴിമതി കഥകളും പുറത്തേക്ക് വരുന്നുണ്ട്. അത് നമ്മുടെ മാറി വന്ന സർക്കാരുകളും സർക്കാർ വകുപ്പുകളും ആ ഒരു പൂങ്കാവനത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ബോധപൂർവം നടത്തിയ പല കഥകളും നമ്മൾ ഇതിനോടകം പല പ്രാവശ്യം ശ്രവിച്ചു കഴിഞ്ഞു. ഇതാ ഒരു പുതിയ അഴിമതി കഥയുടെ മറ്റൊരു വകഭേദമാണ് ഇപ്പോൾ തത്വമയി ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. ശബരിമല പാതകൾ ഉൾപ്പെടുന്ന ഉന്നത നിലവാരത്തിൽ വികസിപ്പിക്കുന്ന റോഡുകളിലെ ക്രമക്കേടുകളെപ്പറ്റി ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് താലൂക്ക് വികസന സമിതി സമർപ്പിച്ച ശുപാർശ ജില്ലാ ഭരണകൂടം എത്തിച്ചത് PWD നിരത്ത് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക്. ചുരുക്കം പറഞ്ഞാൽ PWD യെക്കുറിച്ചുള്ള പരാതി അവസാനം അന്വേഷിക്കാൻ ചെന്നെത്തിയതും PWD ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ. ഇത് വളരെ ഗുരുതരമായ ഒരു കാര്യമായിട്ട് തന്നെ നമ്മൾ കാണണം. കാര്യം കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളാണ് ഓരോ വർഷവും ശബരിമലയ്ക്ക് വേണ്ടി നടക്കുന്നത്. അത് ശബരിമല എന്നുള്ള ഒരു വനഭൂമിയിൽ മാത്രമല്ല, അങ്ങോട്ടേക്കുള്ള അപ്രോച്ച് റോഡുകൾ, പാലങ്ങൾ, ഇതിൻ്റെയൊക്കെ നിർമ്മാണത്തിന് വേണ്ടി ഓരോ വർഷവും പ്രതിവർഷവും കോടിക്കണക്കിന് രൂപയുടെ ടെൻഡറുകളും കരാറുകളും ഇത്തരത്തിലുള്ള പണികളുമാണ് അവിടെ നടക്കുന്നത്. പക്ഷേ ഇതൊക്കെ തന്നെ പൂർണ്ണമായും ഒരു തരത്തിലും ഉപയോഗിക്കാത്ത രീതിയിൽ, അതായത് ഇതിൻ്റെ ഈ അനുവദിക്കുന്ന തുകയുടെ മുഴുവൻ ഭാഗവും വിനിയോഗിക്കാതെ ഏതാണ്ട് 30 മുതൽ 40% മാത്രം വിനിയോഗിച്ചുകൊണ്ട് ബാക്കിയുള്ളവ കള്ളക്കണക്കിൽ പെടുത്തി മുഴുവൻ പൈസയും ഈടാക്കുന്ന കരാറുകാരുടെ അല്ലെങ്കിൽ അഴിമതിക്കാരുടെ കഥയാണ് ഓരോ വർഷവും നമുക്ക് പുറത്തേക്ക് വരുന്നത്. ഇതും അത്തരത്തിലുള്ള ഒരു കാര്യം തന്നെയാണ്. കാര്യം ഇതിൽ പറയുന്നത്, ഇതിപ്പോൾ ഈ ഒരു വാർത്ത പുറത്തേക്ക് കൊണ്ടുവരുന്നത് മന്ദിരം കാറ്റാടിക്കൽ MR അനിൽകുമാർ എന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടിയിലാണ് ഈ ഒരു കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. കാര്യം അദ്ദേഹം ഈ പത്തനംതിട്ട പ്രത്യേകിച്ചും ശബരിമലയോടനുബന്ധിച്ച്, ശബരിമലയുടെ കാര്യം പറയുകയാണെങ്കിൽ ശബരിമലയിൽ കഴിഞ്ഞ വർഷം, ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നടന്ന ഏറ്റവും വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് പമ്പയിലെ സ്നാനഘട്ടങ്ങൾ. നമുക്കറിയാം 2018 മഹാപ്രളയത്തിൽ സ്നാനഘട്ടങ്ങൾ പൂർണ്ണമായും തകർന്നു പോയിരുന്നു. അപ്പോൾ അതിനുശേഷം ആ സ്നാനഘട്ടങ്ങൾ പുനർനിർമ്മിക്കുകയുണ്ടായി. ഈ സ്നാനഘട്ടങ്ങളുടെ നിർമ്മാണം, അതുപോലെ സന്നിധാനത്ത് മാളികപ്പുറത്തിന് പിന്നാമ്പുറത്തായി ഒരു പുതിയ അന്നദാന മണ്ഡപം പണിതിരുന്നു. ഈ അന്നദാന മണ്ഡപത്തിൻ്റെ നിർമ്മാണം, അതുപോലെ തന്നെ നിലയ്ക്കലിൽ ബസ് സ്റ്റാൻഡിൻ്റെ പടിഞ്ഞാറ് വശത്തായി ഒരു പുതിയ 3-നില ബിൽഡിംഗ് പിൽഗ്രിംസ് സെൻ്റർ ഉയർന്നിരുന്നു. ഈ ഒരു കെട്ടിടം, ഈ 3 കെട്ടിടവും പണിതത്, ഈ 3 നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തിയത് ഒരു കരാറുകാരനാണെന്നത് വ്യക്തമാണ്. പക്ഷേ ഈ 3 വലിയ അപാകതകളുണ്ടായിരുന്നു. കാര്യം സ്നാനഘട്ടത്തിൻ്റെ പടികളൊക്കെ തന്നെ അത് നിർമ്മിച്ച് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതൊക്കെ തകർന്നു പോയിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാളികപ്പുറത്തും നിലയ്ക്കലുമുള്ള മറ്റ് മന്ദിരങ്ങളും അതും മഴക്കാലത്ത് പൂർണ്ണമായും ചോർന്നൊലിക്കുന്ന അവസ്ഥയിലുമായിരുന്നു. ഇത് പുതിയ കെട്ടിടങ്ങളാണ്. അതായത് ഈ മഹാപ്രളയത്തിന് ശേഷം ശബരിമലയിൽ നടന്ന ഏറ്റവും പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങളിലാണ് ഇത്തരത്തിലുള്ള ചോർച്ചയും മറ്റും കണ്ടെത്തിയിരിക്കുന്നത്. ഇത് വളരെ ഗുരുതരമാണെന്ന് ആലോചിച്ചായിരുന്നു ഈ പറഞ്ഞ MR അനിൽകുമാർ എന്ന വ്യക്തി ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് പത്തനംതിട്ട കളക്ടർക്ക് ഒരു പരാതി നൽകിയത്. എന്നാൽ ഇത് ഈ പൊതുമരാമത്ത് വകുപ്പിനെ എതിരായിട്ടുള്ള ഈ പരാതി എത്തിച്ചേർന്നതാകട്ടെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ തന്നെ റോഡ്സ് ആൻഡ് ബിൽഡിങ്സ് എന്ന വിഭാഗത്തിലാണ്. എന്നാൽ കൂടുതൽ അന്വേഷണം നടത്തിയപ്പോൾ മനസ്സിലായത് പൊതുമരാമത്ത് വകുപ്പിൽ റോഡ്സ് ആൻഡ് ബിൽഡിങ്സ് എന്നൊരു വകുപ്പ് ഇപ്പോൾ നിലവിലില്ല എന്നുള്ളത് തന്നെയാണ്. ഇത് തന്നെയാണ് ഇതിൻ്റെ കള്ളത്തനം വ്യക്തമാക്കുന്ന ഏറ്റവും വലിയ കാര്യം. ഇപ്പോൾ ജുഡീഷ്യൽ അന്വേഷണം പോലും വഴിമുട്ടുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. എന്തായാലും ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ ഇപ്പോൾ MR അനിൽകുമാർ തന്നെ തത്വമയി ന്യൂസിനോട് പ്രതികരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. ശബരിമലയുടെ പേരിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയെ സംബന്ധിച്ച് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വിജിലൻസിനെ സമീപിക്കുകയും വിജിലൻസ് അവർക്ക് വേണ്ട ഒത്താശ ചെയ്തു കൊടുക്കുന്നതല്ലാതെ അതിനുവേണ്ടി യാതൊരു നടപടിയും സ്വീകരിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് വികസന സമിതിയുമായി ബന്ധപ്പെടുകയും വികസന സമിതി ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിന് വേണ്ടിയുള്ള റെക്കമെൻഡേഷൻ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കുകയും ചെയ്തത്. എന്നാൽ നാളിതുവരെ 1.5 വർഷത്തിന് ശേഷവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്തരത്തിലുള്ള കത്ത് PWDക്ക് അയച്ചുവെന്ന് കളക്ടറുടെ ഓഫീസ് അറിയിക്കുന്നെങ്കിൽ പോലും അതവിടെ എത്തിയതായി പോലും അനധികമായി നമുക്ക് അവിടെ എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഈ കഴിഞ്ഞ 1.5 വർഷക്കാലമായി ഇത്തരത്തിലുള്ള വികസന സമിതിയുടെ വളരെ ഗുരുതരമായിട്ടുള്ള അഴിമതിയെ സംബന്ധിച്ച് ജുഡീഷ്യൽ അന്വേഷണത്തിന് കൊടുത്ത റെക്കമെൻഡേഷൻ ഇപ്പോഴും പെൻഡിങ് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് വളരെ ദുഃഖകരമായ ഒരു അവസ്ഥ. അദ്ദേഹം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഉന്നത നിലവാരത്തിൽ BM and BC സ്റ്റാൻഡേർഡിൽ നിർമ്മിക്കുന്ന ചാലപ്പള്ളി ചുങ്കപ്പാറ റോഡ്, കുമ്പളാംപൊയ്ക അട്ടച്ചാക്കൽ റോഡ്, ഈ റോഡുകളിലാണ്
ഈ മറ്റ് തട്ടിപ്പുകൾ കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞത് ശബരിമലയിലെ കാര്യമാണെങ്കിൽ ഇത് അതിനോട് ചുറ്റുപറ്റിയുള്ള മറ്റ് റോഡുകളുടെ കാര്യമാണ്. ഇപ്പോൾ ഈ പറയുന്ന ചാലപ്പള്ളി ചുങ്കപ്പാറ റോഡും അതുപോലെ കുമ്പളാംപൊയ്ക അട്ടച്ചാക്കൽ റോഡും, ഈ രണ്ട് റോഡുകളിലും ഗുരുതരമായ തട്ടിപ്പുകൾ നടന്നിരിക്കുന്നു. ഈ റോഡിലെ നിർമ്മാണത്തിലിരിക്കെ പൊട്ടിയ പൈപ്പുകളുടെയും ഇവിടെ ഇറക്കിയിട്ടിരിക്കുന്ന മെറ്റലുകളുടെയും ഒക്കെ വീഡിയോയും ഈ വാർത്തയോടൊപ്പം തന്നെ ഞങ്ങൾ പുറത്തേക്ക് വിടുന്നുണ്ട്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഗുരുതരമായ ക്രമക്കേട് തന്നെയാണ് ഈ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നടന്നിരിക്കുന്നത് എന്ന് തന്നെയാണ്. അതിലുപരി ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഉണ്ടായ പിഴവ് കണ്ടെത്താൻ നൽകിയ പരാതി അത് അന്വേഷിക്കാൻ അതിൻ്റെ അന്വേഷണത്തിലും വലിയ അട്ടിമറി നടന്നിരിക്കുന്നു എന്ന കാര്യം തന്നെയാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. അതിൻ്റെ പ്രത്യക്ഷമായ ഉദാഹരണം തന്നെയാണ് അനിൽകുമാറിന് ഇപ്പോൾ വിവരാവകാശം വഴി ലഭിച്ചിരിക്കുന്ന ഈ ഒരു കത്ത്. ഈ ഒരു കത്തിൻ പ്രകാരം ഈ പരാതി അന്വേഷിക്കുന്നത് തന്നെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ റോഡ്സ് ആൻഡ് ബിൽഡിങ്സ് വിഭാഗമാണ്. എന്നാൽ അങ്ങനൊരു വിഭാഗം തന്നെ നിലവിലുണ്ടോ എന്നുള്ള കാര്യത്തിലും സംശയമാണ്. ഏതാണ്ട് ഒന്നര വർഷം കഴിഞ്ഞിരിക്കുന്നു ഈ ഒരു പരാതി എത്തേണ്ടവരുടെ മുന്നിൽ എത്തിയിട്ട്. പക്ഷേ നാളിതുവരെ ഇതിൽ ഒരു അന്വേഷണം ഉണ്ടാകാത്ത സാഹചര്യത്തിൽ അവർ നിയമ നടപടികൾ ശക്തമാക്കി മുന്നോട്ട് പോകാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ. വെബ് ഡെസ്ക്, തത്വമായി.